നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇനി തിരിച്ചായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. എൽ ഡി എഫ് അഥവാ സി പി ഐ എമ്മാണ് ജോ ജോസഫാണ് ജയിച്ചതെങ്കിൽ അടുത്ത മിനിറ്റിൽ തന്നെ ഇവിടുത്തെ അവരൊക്കെ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ് കൊട്ടിക്കൊടിച്ചു കൊണ്ടു കിടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രക്കാരുടെ മുന്നിലും ജനങ്ങളുടെ മുന്നിലും വരും. ഒരുപക്ഷെ ഇതാ അടുത്ത വിജയദിനം എന്നൊക്കെ പറഞ്ഞ് ദേശാഭിമാനി പുതിയ വാർത്തയും കൊടുക്കും. പിന്നെ അവിടെ നിന്നങ്ങ് തള്ളി മറിക്കും. അദ്ദേഹത്തിൻ്റെ മാത്രം ക്രെഡിറ്റായി അല്ലെ വിജയമായി അത് ആഘോഷിക്കപ്പെടും. 2021 തുടർഭരണം കിട്ടിയപ്പോൾ അവർ ആ ദിവസത്തിനൊരു പേര് വരെ ഇട്ടിരുന്നു, വിജയദിനമെന്ന്. വിജയങ്ങളും ക്രെഡിറ്റുകളും മാത്രം മതി പിണറായി വിജയന്. തോൽവി ഭയമാണ് പിണറായി വിജയന്. തോറ്റാൽ പിന്നെ ഒളിച്ചോടും, ക്യാപ്റ്റനെ കാണാനില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാർ അവരുടെ വി ഡി സതീശനാണ് ആ പേര് പതിച്ചു കൊടുത്തിരിക്കുന്നത്, ക്യാപ്റ്റൻ എന്ന്. ഇനി പിണറായി വിജയൻ്റെ മറ്റൊരു ഭീരുത്വത്തിൻ്റെ കഥ കൂടി പറയാം. കഥയല്ല, നടന്നതാണ്. COVID-19 അതായത് 2019 ഈ കോവിഡ് ആദ്യമായിട്ട് ചൈനയിൽ കണ്ടെത്തിയത്. ഇവിടേക്ക് എത്തിയപ്പോൾ കുറച്ച് താമസിച്ചു എന്നേ ഉള്ളൂ. കോവിഡിൻ്റെ തുടക്ക സമയത്ത് ഇവിടുത്തെ ആരോഗ്യമന്ത്രി ശൈല ടീച്ചറായിരുന്നു എല്ലാ ദിവസവും വന്ന് പത്രക്കാരോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുവഴി പതുക്കെ പതുക്കെ അവരുടെ പി ആർ വർക്കും അവരുടെ കൂട്ടത്തിലുള്ള ചില ഡോക്ടർമാരും പിന്നെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ചേർന്ന് പി ആർ വർക്കും കൂടെ ആയപ്പോൾ ഇവരുടെ ജനപ്രീതി ഇങ്ങനെ പതുക്കെ പതുക്കെ ഉയർന്നു വന്നു. അങ്ങനെ ഇരിക്കെ ഇവർക്കിട്ട് യഥാർത്ഥത്തിൽ ശൈല ടീച്ചർക്കിട്ടല്ല, സി പി എമ്മിൽ തന്നെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയേക്കാം എന്ന് ചില സംഘികളങ്ങ് കരുതി. അവർക്ക് സ്വാധീനമുള്ള ചില ഓൺലൈൻ ചാനലുകളിൽ കൂടി ഒരു പോൾ നടത്തി. അതിനു മുമ്പ് തന്നെ സീതാറാം യെച്ചൂരിയുടെ പേജിൻ്റെ താഴെ പോയി അടുത്ത സി എം ആയിട്ട് ശൈല ടീച്ചറെ വേണം എന്ന തരത്തിൽ നിറയെ കമൻറ്റുകൾ ഇട്ടു. പിന്നീടാണ് ഈ പോൾ നടത്തിയത്. ഈ പോൾ നടത്തിയപ്പോൾ 75% ആളുകളും ശൈല ടീച്ചർ മുഖ്യമന്ത്രി ആവണമെന്നും 25% ആളുകൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞു. ഈ കഥയറിയാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഒരുപക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും തുല്യമായിട്ട് വോട്ട് ചെയ്തേക്കാം, പക്ഷേ സംഖ്യകൾ കൂട്ടമായി തന്നെ ശൈല ടീച്ചർക്ക് വോട്ട് ചെയ്തു. ഈ കഥയറിയാത്ത അല്ലെങ്കിൽ ഈ കളിയറിയാത്ത മലയാളത്തിലെ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ഒരു മുഖ്യധാര ചാനൽ, വിഷ്വൽ മീഡിയ ടി വി ചാനൽ, അവരും ഇതെടുത്തിട്ട് പോൾ ചെയ്തു. ഫലം മറിച്ചായില്ല. വളരെ ഭൂരിപക്ഷത്തിൽ ശൈല ടീച്ചറിനാണ് ജയിച്ചത്. അതായത് ഈ ഓൺലൈൻ പോളിൽ ശൈല ടീച്ചറാണ് പിണറായി വിജയനേക്കാൾ വള്ളപ്പാട് വോട്ടുകൾ നേടി മുന്നിട്ട് നിന്നത്. അതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു എന്നറിയാമോ? ദ വെരി നെക്സ്റ്റ് ഡേ, അതായത് തൊട്ടടുത്ത ദിവസം തന്നെ ശൈല ടീച്ചർ സൈഡായി. പിന്നെ അന്നു മുതൽ ഈ കോവിഡ് അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്ന ആ 6 മണിക്കുള്ള വയലും വീടും പരിപാടി അവസാനിപ്പിക്കുന്നത് വരെ പിണറായി വിജയനാണ് മാധ്യമങ്ങൾ വഴി ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരക്ഷരം മിണ്ടാതെ ശൈല ടീച്ചർ സൈഡിലിരിക്കുകയായിരുന്നു. അങ്ങനെ ശൈല ടീച്ചർ അങ്ങനെ ഷൈൻ ചെയ്യേണ്ട, ക്രെഡിറ്റ് കൊണ്ടുപോകണ്ട എന്ന ആ കൂർമ്മ ബുദ്ധിയിൽ നിന്നും തന്നെ പറയാൻ പറ്റത്തില്ല. അല്പബുദ്ധിയും ചെറിയ മനസ്സും ഉള്ളതുകൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ അങ്ങനെ ഒരു കാട്ടായം ചെയ്തത്. അത് ചെയ്തു വെച്ചത് സംഖ്യകളും. ഇന്നും പിണറായിക്കറിയില്ല ആ പോളിൻ്റെ പിന്നിലെ കഥ. അപ്പോൾ അതാണ് ഇവർ ആഘോഷിക്കുന്ന ഇരട്ട ചങ്കുള്ള പിണറായി വിജയൻ. ഇത്രയേ ഉള്ളൂ, വിജയമുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഓടിപ്പാഞ്ഞു വരും, തോറ്റാൽ ആ ഏരിയയെ കൂടെ വരത്തില്ല, ഓടി തള്ളിക്കൊടുക്കും. ക്യാപ്റ്റൻ കപ്പൽ മുങ്ങും മുമ്പേ തന്നെ കടലിൽ ചാടി നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളാണ്, അതാണ് പിണറായി വിജയൻ. ഇനി ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ഈ അടുത്ത കാലത്താണ് യോഗി ആദിത്യനാഥ്, അതായത് അവിടുത്തെ മുഖ്യമന്ത്രി, പറഞ്ഞിരുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് യു പി യിൽ കലാപമൊന്നുമില്ല, വർഗീയ കലാപങ്ങളൊന്നുമില്ല, അവിടെ രാമനവമി അതുപോലെ തന്നെ ഹനുമാൻ ജയന്തിയൊക്കെ വളരെ സമാധാനപരമായി ആഘോഷിക്കുന്നു, ആരും അതിനെതിരെ കല്ലേറും അങ്ങനെയൊന്നുമില്ല. രാജ്യത്തെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നടത്തപ്പെടും, ഉത്തർപ്രദേശിലില്ലായിരുന്നു, കാരണം ഭരിക്കുന്നത് യോഗിയാണല്ലോ. അദ്ദേഹം അതിൽ വലിയ സന്തോഷത്തോടു കൂടി എൻ്റെ സംസ്ഥാനത്തിപ്പോൾ കലാപമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചിലരൊക്കെ വിചാരിച്ചു, ആഹാ, അങ്ങനെ സമാധാനമായിട്ട് ഇരിക്കേണ്ട, തുടങ്ങിക്കളയാം. കഴിഞ്ഞ ദിവസം കാൺപൂർ, അത് അവിടുത്തെ ഒരു സിറ്റിയാണ്, ഒരു നഗരമാണ്, അവിടെ ചില കൂട്ടർ ചില കല്ലേറും ചില കലാപരിപാടിയൊക്കെ ആയിട്ട് ഒരു കലാപത്തിനുള്ള കോപ്പ് കൂട്ടി. പക്ഷേ യോഗി സർക്കാർ എന്ന് പറഞ്ഞാൽ യോഗിയുടെ പോലീസ് യാതൊരു ദയവുമില്ലാതെ തന്നെ അവരെ അടിച്ചൊതുക്കി. മാത്രമല്ല അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ ചിലരൊക്കെ അവിടെ അനധികൃതമായിട്ട്
താമസിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരോട് ആസാമിലും യു പിയിലും ഒക്കെ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, ബുൾഡോസർ കൊണ്ടുവന്നിട്ട് ഇടിച്ചങ്ങ് നേരത്തെ കളയും. ഇപ്പോൾ ചുമ്മാതിരുന്ന യോഗിയെ പോയി ചൊറിഞ്ഞ് അലക്കം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കലാപത്തിന് പോയവർ. അതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്, പക്ഷേ നമുക്കത് കാണിക്കാൻ പറ്റത്തില്ല. പോലീസുകാർ ഒരു മയവില്ലാത്ത രീതിയിൽ അടിച്ചോട്ടിക്കുകയാണ്, പിടിച്ചിട്ട് നല്ല ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള തല്ല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പോലെ അതിനെതിരെ അവിടെ കിടന്നാരും സംസാരിക്കില്ല. കാരണം ആദ്യം ഒന്ന് പറയും, പിന്നെ ഇത് തന്നെയാണ് അവരുടെ വിധി. മര്യാദയ്ക്ക് 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 ജീവിക്കൂ എന്നാണ് യോഗി അവിടെ ഇതേപോലെ നടക്കുന്നവരോട് പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.